ക്രിക്കറ്റ് ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ് തലസ്ഥാനം. ലോകകപ്പ് ക്രിക്കറ്റ് സന്നാഹ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ദക്ഷിണാഫ്രിക്കയും അഫ്ഗാനിസ്ഥാനും തമ്മിലാണ് ഇന്നത്തെ മത്സരം. ഒക്ടോബർ 3 ഇന്ത്യ നെതർലാൻഡ് പോരാട്ടം. ലോകകപ്പ് സന്നാഹ മത്സരത്തിന് ആദ്യമായി കേരളം വേദിയാകുമ്പോൾ തലസ്ഥാനം ക്രിക്കറ്റ് ആരവത്തിലാണ്. ദക്ഷിണാഫ്രിക്കയും അഫ്ഗാനിസ്ഥാനും തമ്മിലാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ ആദ്യ മത്സരം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരു ടീമുകളും പരിശീലനം നടത്തിയിരുന്നു. നാളെയാണ് ഓസ്ട്രേലിയ നെതർലാൻഡ് മത്സരം നടക്കുക. ഒക്ടോബർ 2 ന്യൂസിലാൻഡുമായി ദക്ഷിണാഫ്രിക്ക ഏറ്റുമുട്ടും. 3 ഇന്ത്യ നെതർലാൻഡ്സ് പോരാട്ടത്തോടെ സന്നാഹ മത്സരങ്ങൾ അവസാനിക്കും. ഓസ്ട്രേലിയ നെതർലാൻഡ്സ് ടീമുകൾ ഉടനെത്തും. ന്യൂസിലാൻഡ് ശനിയാഴ്ചയും ഇന്ത്യൻ ടീം ഞായറാഴ്ചയും എത്തും. മത്സരം കാണാനുള്ള ടിക്കറ്റുകൾ ബുക്ക് ബൈ ഷോയിൽ ഓൺലൈനായി ബുക്ക് ചെയ്യാം. ഓൺലൈനിന് പുറമെ സ്റ്റേഡിയത്തിന് പുറത്തും ടിക്കറ്റ് വിൽപ്പനയ്ക്കായി ബോക്സ് ഓഫീസുകളും തുറന്നിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡ് മത്സരത്തിൻ്റെയും ഇന്ത്യ നെതർലാൻഡ്സ് മത്സരത്തിൻ്റെയും ടിക്കറ്റുകളാണ് ഏറെയും വിറ്റുപോയത്. സന്നാഹ മത്സരങ്ങൾ ഇന്ന് തുടങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് ദിവസങ്ങളായി തുടരുന്ന മഴ മത്സരങ്ങളെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ട്. എന്നാൽ മഴ പെയ്താലും നേരിടാനുള്ള സംവിധാനങ്ങളും തയ്യാറാണ്. മഴയാശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിലും മത്സരങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തലസ്ഥാന നഗരം ലോകകപ്പിൻ്റെ ആവേശത്തിലാണ്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ പോൾ ശ്രീകാര്യത്തോടൊപ്പം വിഷ്ണു കരുണാകരൻ, കേരള വിഷൻ ന്യൂസ്. ഇപ്പോൾ വിഷ്ണു തന്നെ കൂടുതൽ വിവരങ്ങളുമായി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ചേരുകയാണ്. വിഷ്ണു, അതായത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഇതിനായി ഒരുങ്ങിയിരിക്കുന്നു. വിഷ്ണു റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ പ്രധാന വില്ലനായി നിൽക്കുന്നത് മഴയാണ്. ഒപ്പം ഇന്ത്യൻ ടീം എപ്പോഴാണ് എത്തുക? ഈ പിച്ചിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സമഗ്രമായൊരു വിവരം കായിക പ്രേമികൾക്ക് നൽകിയാൽ വിഷ്ണു. അജിംഷാദ്, കഴിഞ്ഞ ദിവസവും മഴ വ്യാപകമായി പെയ്തുകൊണ്ടിരിക്കുകയാണ് തലസ്ഥാനത്ത്. ഇപ്പോഴും എൻ്റെ പിന്നിൽ നോക്കുമ്പോൾ അറിയാം, തീർച്ചയായിട്ടും ഇപ്പോഴും മഴ തുടരുന്നൊരു സാഹചര്യമാണ്. ഇന്നത്തെ മത്സരത്തിൽ ഇവിടെ പിച്ചൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്, ഗ്രൗണ്ടൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഔട്ട്ഫീൽഡൊക്കെ ഇപ്പം നനഞ്ഞാണ് ഒരു നിൽക്കുന്നത്. ഔട്ട്ഫീൽഡും നനഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഉടനെ തന്നെ മത്സരത്തിന് മുമ്പായിട്ട് അതിനുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചത് ശരിയാക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോഴുണ്ടാകുന്ന ഈ ഒരു മഴ സാഹചര്യം മാറിക്കിട്ടിയാൽ മാത്രമാണ് മത്സരം പൂർണ്ണമായും ഇന്ന് ഒരു 50 ഓവറിൽ പൂർത്തിയാക്കാൻ പറ്റുന്ന സാഹചര്യം. ഇതുവരെയും സംസ്ഥാനത്ത് ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മത്സരം വന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നു 50 ഓവർ പൂർത്തിയാക്കി മത്സരം നടത്താനുള്ള സാഹചര്യം വളരെ കുറവായിരുന്നു. എപ്പോഴും മഴ എപ്പോഴും ഒരു പ്രതിസന്ധിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ മത്സരം ഇന്ത്യ വലിയൊരു സ്കോറിലേക്ക് ഉയർന്നൊരു മത്സരമായിരുന്നു. ആ ഒരു മത്സരത്തിൽ നിന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ ശ്രീലങ്ക മത്സരം പൂർണ്ണമായി കളിക്കാനായിട്ട് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു സ്കോർ ഉയരാൻ സാധ്യതയുള്ളൊരു ഗ്രൗണ്ടും പിച്ചും ഒക്കെയാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. സ്കോർ ഉയർത്താനുള്ള സാഹചര്യം ഉണ്ടെന്ന് തെളിയിച്ച് കാണിക്കുന്ന മത്സരവും നേരത്തെ അരങ്ങേറിയിരുന്നു. അതുകൊണ്ട് ഇന്ത്യക്ക് അനുകൂലമായ ഒരു പിച്ച് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ മത്സരം അഫ്ഗാനിസ്ഥാനും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ്. സൗത്ത് ആഫ്രിക്കയുടെ മത്സരം പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഇരു ടീമുകളും നല്ല രീതിയിൽ പ്രാക്ടീസ് ഒക്കെ നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ മത്സരം ഇന്ന് അരങ്ങേറുന്ന ഒരു സാഹചര്യമാണ്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയിൽ, അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ആദ്യമായി ഒരു ലോകകപ്പ് മത്സരം നടക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇന്നത്തെ മത്സരത്തിനുണ്ട്. അതുകൊണ്ട് ഇന്ന് ലോകകപ്പ് മത്സരങ്ങളുടെ സന്നാഹ മത്സരമാണെങ്കിലും രണ്ടാം മത്സരം തുടങ്ങുമ്പോൾ ഗ്രീൻഫീൽഡിനെ സംബന്ധിച്ച് ആദ്യത്തെ മത്സരമാണ്. ഇന്ന് അഫ്ഗാനിസ്ഥാനും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ പോരാടുമ്പോൾ സാധ്യത കൂടുതലും സൗത്ത് ആഫ്രിക്കയ്ക്ക് തന്നെയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ നോക്കുമ്പോൾ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റു മത്സരങ്ങൾ കൂടിയുണ്ട്. ഓസ്ട്രേലിയയും നെതർലാൻഡും തമ്മിലുള്ള മത്സരമാണ് നാളെ നടക്കുക. അതിനുശേഷം ഒക്ടോബർ 2 ന്യൂസിലാൻഡും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ഒരു മത്സരമുണ്ട്. അതിനുശേഷമാണ് 3 ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള ഒരു മത്സരം നടക്കുക. ഇന്ത്യക്കായുള്ള മത്സരത്തിനുള്ള ടിക്കറ്റുകൾ ഇതുവരെ തന്നെ വിറ്റുപോയിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് ടിക്കറ്റുകൾ മാത്രമാണ് ബാക്കി ലഭിക്കുക. പക്ഷേ ഇന്നത്തെ മത്സരത്തിന് നാളത്തേക്കുമുള്ള ടിക്കറ്റുകളൊക്കെ പൂർണ്ണമായും വിറ്റിട്ടില്ല, മറ്റു രാജ്യങ്ങൾ തമ്മിലായതുകൊണ്ടാണ്. പക്ഷേ എന്നാലും ന്യൂസിലാൻഡും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരം ശക്തമായ ഒരു പോരാട്ടമായിരിക്കും എന്നതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് പ്രേമികൾ ടിക്കറ്റിനായുള്ള ഒരു തള്ളു കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു മത്സരത്തിനും ആവശ്യമുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതൊക്കെയാണ് ഇപ്പോൾ മത്സരവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇനി പിച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ മൊത്തം 4 ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ബാറ്റിംഗ് സംവിധാനത്തിന് വേണ്ടി തന്നെയാണ് പിച്ച് ഒരുക്കിയത് എന്നാണ് അറിയിച്ചിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ കാലഘട്ടത്തിലെ കുറച്ച് കാലങ്ങൾ കണക്കുകൂട്ടുമ്പോൾ തന്നെ ഈ ഒരു കാലയളവിനിടയിൽ ഇതുവരെ നടന്ന ഗ്രീൻഫീൽഡിലെ മത്സരങ്ങളെല്ലാം ബാറ്റിങ്ങിന് വേണ്ടി തന്നെയാണ് പിച്ച് അനുയോജ്യമാക്കിയിട്ടുള്ളത്. പക്ഷേ ബോളേഴ്സിന് കൂടുതലായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ പിച്ചിന്റെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ്. ബാറ്റിംഗ് ഈ കഴിഞ്ഞ 8 മുമ്പുള്ള റിപ്പോർട്ട് പ്രകാരം പിച്ച് ബാറ്റിങ്ങിന് വേണ്ടി അനുയോജ്യമാണെങ്കിലും സ്പിന്നർ ഒരു പാരഡൈസ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പിച്ച് തന്നെയായിരിക്കും. സെക്കൻഡ് ബാറ്റിങ്ങിന് ചേസിങ്ങിന് വരുന്ന ഒരു ടീമിന് സ്പിന്നേഴ്സിന് കൂടുതൽ തിളങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവും. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഈ ഒരു മത്സരത്തിന് വരാനുള്ള സാധ്യത. അതോടൊപ്പം തന്നെ ഇന്നത്തെ മത്സരത്തിൽ ശക്തനായ ടീം എന്ന് വെച്ചാൽ സൗത്ത് ആഫ്രിക്ക തന്നെയാണ്. പക്ഷേ പിച്ചിന്റെ ഗതിയും ഈ ഒരു
ടോസിന് കാര്യങ്ങൾ നോക്കുമ്പോൾ ടോസ് പൊതുവെ നിർണായകമല്ലാത്ത ഒരു പിച്ച് ഗ്രൗണ്ടാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. ഗ്രീൻഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ടോസ് കിട്ടി ബാറ്റിംഗ് എടുത്ത ടീമോ അല്ലെങ്കിൽ ടോസ് നഷ്ടപ്പെട്ട് ഇറങ്ങിയ ടീമോ അങ്ങനെയൊന്നും ഒരു പ്രത്യേകതയുമില്ല. അതുകൊണ്ട് പിച്ചും ഗ്രൗണ്ടും അറിഞ്ഞ് മത്സരം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ടീമിന് തന്നെയായിരിക്കും വിജയിക്കാനുള്ള സാധ്യത കൂടുതൽ. അത്തരത്തിൽ തന്നെയാണ് ഈ ഒരു മത്സരം ഇവിടെ നിൽക്കുന്നത്. ഇപ്പോഴിപ്പം മഴയാണ് ശരിക്കും ഒരു ആശങ്ക. ഇടയ്ക്ക് മഴ വന്നു പോകുന്നുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ ടീം എപ്പോഴാകും എത്തുക തിരുവനന്തപുരത്ത്? തീർച്ചയായിട്ടും അജിമ്ഷ, അത് ഇന്ത്യൻ ടീം ഞായറാഴ്ചയോടെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ടീം ഞായറാഴ്ച തിരുവനന്തപുരത്ത് എത്തും, അതിനുശേഷമായിരിക്കും മത്സരം നടക്കുക. ഒക്ടോബർ 3 മത്സരമുണ്ടാകും. ആ ഒരു മത്സരമാണ് ആവേശത്തോടെ കാത്തിരിക്കുന്ന ക്രിക്കറ്റ് പ്രേമികളും തിരുവനന്തപുരത്തുകാരും കേരളത്തിലും അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിലുള്ള ഉടനീളമുള്ള ആളുകൾ കാത്തിരിക്കുന്നത് ഇന്ത്യയുടെ മത്സരം തന്നെയാണ്. ഇന്ത്യ ഗ്രീൻഫീൽഡിൽ വന്ന് മത്സരിക്കുന്ന ഒരു ദിവസമായിരിക്കും അന്ന്. അതുകൊണ്ട് ഗ്രൗണ്ടിൽ വലിയൊരു ആവേശം തന്നെയാണ് ഉണ്ടാവുക. മാത്രമല്ല വലിയൊരു സ്കോർ ഉയർത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ എല്ലാവരുടെയും മുന്നിലുള്ളത്. കഴിഞ്ഞ അവസാനമായുള്ള ഒരു മത്സരത്തിൽ 50 ഓവർ മത്സരത്തിൽ 390 റൺസ് എടുത്തു. വിരാട് കോഹ്ലിയും ശുഭ്മാൻ ഗില്ലും സെഞ്ചുറി നേടിയിരുന്നു. രണ്ടുപേരും സെഞ്ചുറി നേടി മികച്ച ഒരു സ്കോറിലേക്ക് പോയ മത്സരമാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ ഇത്രത്തോളം, ഈ ഒരു സ്റ്റേഡിയത്തിൽ ഇത്രത്തോളം ഒരു വലിയ സ്കോർ ഉയരുമെന്നുള്ള ഈ ഗ്രീൻഫീൽഡിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ഉയർന്ന സ്കോർ തന്നെയാണ് കഴിഞ്ഞ മത്സരം. അതുകൊണ്ട് ഇന്ത്യയുടെ ഇത്തവണത്തെ മത്സരം നെതർലാൻഡ്സുമായതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ എത്ര സ്കോർ ഉയർത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്. ആ ഒരു ആകാംക്ഷയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും മത്സരം വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു സ്കോർ ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ. മാത്രമല്ല ടിക്കറ്റിന്റെ കാര്യത്തിലും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു തുടങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി വരുന്ന ദിവസങ്ങളിലും ഇന്ത്യയുടെ മത്സരം ഇപ്പോൾ തന്നെ ടിക്കറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ബുക്ക് മൈ ഷോ വഴിയും ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ടിക്കറ്റ് കൗണ്ടറുകൾ പുറത്തുണ്ട്, അതുമൊക്കെ ഉപയോഗപ്പെടുത്താം. ഏതായാലും ഇന്ത്യയുടെ ടിക്കറ്റ്, ഇന്ത്യയുടെ മത്സരത്തിന്റെ ടിക്കറ്റ് ലഭിക്കുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യമുണ്ട്. അത്രത്തോളം ആവേശത്തോടെ നേരത്തെ തന്നെ മുൻകൂട്ടി കളി കാണാൻ എത്തുന്നവരെ ഒരു കാര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആ ഒരു രീതിയിലാണ് മൊത്തത്തിൽ മത്സരം നിൽക്കുന്നത്. ഏതായാലും ഇന്ത്യ മാത്രമല്ല, ലോകകപ്പിന്റെ 4 പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര മത്സരങ്ങളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്നത്. ആകെ 1-ാം തീയതി മാത്രമാണ് ഇതിനൊരു ഇടവേളയുള്ളത്. അതിനു മുമ്പ് തന്നെ 2 മത്സരം, ഇന്നും നാളെയും 2 മത്സരം അടുപ്പിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ടീം ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓസ്ട്രേലിയൻ ടീമിന്റെ മത്സരം നാളെയാണ്. അതുപോലെ തന്നെ വലിയ ടീമുകളായ സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, ഓസ്ട്രേലിയ ഉള്ള ഒക്കെ ടീമുകളും ഈ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുന്നുണ്ട്. അതും ലോകകപ്പിന്റെ മത്സരമായതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മാത്രം മത്സരമല്ല, സാധാരണ ഇതുവരെ മുമ്പ് കണ്ടിട്ടുള്ളതിനേക്കാൾ വ്യത്യസ്തമായി അന്താരാഷ്ട്ര ടീമുകൾ ഏറ്റുമുട്ടുന്നു. 4 മത്സരത്തിൽ 4 വ്യത്യസ്തമായ രീതിയായിരിക്കും. അതൊക്കെ അനുഭവിക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് തിരുവനന്തപുരം നഗരത്തിലെ ഈ ഒരു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തെ സംബന്ധിച്ചിടത്തോളം. ഇതൊരു പുതിയ അനുഭവം തന്നെയായിരിക്കും. ഇനി വരുന്ന കാലവും കൂടുതൽ മത്സരങ്ങൾ ഇവിടേക്ക് എത്താനുള്ള സാധ്യതയും ഇതിലൂടെ നമുക്ക് കണക്കാക്കാം. അതുകൊണ്ട് ജനപിന്തുണ, അത് ഈ ഒരു ഫാൻസിന്റെ ഒരു സപ്പോർട്ട് കൊണ്ടായിരിക്കും ഇനി മത്സരം എത്രത്തോളം കൊഴുക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ, തത്സമയ വിവരങ്ങൾ നൽകിയത്